ശാരീരിക അവശതകൾക്ക് മുന്നിൽ കീഴടങ്ങാതെ തന്നെപ്പോലെയുള്ള എല്ലാ കുട്ടികൾക്ക് വേണ്ടിയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയുമാണ് പിലാത്തറ ചുമടുതാങ്ങിയിലെ ശ്രീനിധി. തന്നെപ്പോലെ ഭിന്നശേഷിക്കാരായ കൂട്ടുകാരെ സഹായിക്കാൻ വലിയൊരു സാങ്കേതിക പരിശീലന കളരിയുടെ സംഘാടനത്തിൻ്റെ തിരക്കിലാണ് ഈ പ്ലസ് ടു വിദ്യാർത്ഥി. വാർത്തയെടുക്കാൻ എത്ര മണിക്കാണ് വരിക എന്ന് ശ്രീനിധി പലതവണ വിളിച്ചു ചോദിച്ചു. വൈകാൻ പാടില്ലെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചു. വാർത്തയിൽ മുഖം കാണിക്കാനായിരുന്നില്ല ശ്രീനിധിയുടെ തിടുക്കം. വാർത്ത വരാൻ വൈകിയാൽ തൻ്റെ കൂടി നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന പരിശീലന പരിപാടിയെക്കുറിച്ച് അർഹരായ കുട്ടികൾ അറിയാതിരുന്നാലോ എന്ന ആശങ്കയായിരുന്നു. അതുമാത്രമായിരുന്നു ശ്രീനിധിയുടെ പ്രശ്നം. സെറിബൽ പാർസി, ക്വാഡ്രാപ്ലീജിക്, സീവിയറായ ശ്രീനിധിയുടെ ഡിസബിലിറ്റി 80%. പക്ഷേ ശ്രീനിധി ചിന്തിക്കുന്നത് താൻ മുൻകൈയ്യെടുത്ത് ഓൺലൈനിൽ ആരംഭിച്ച സ്ക്രീൻ റീഡർ ടാക്സ് അഥവാ SR Talks എന്ന സാങ്കേതിക പരിശീലന പദ്ധതിയെക്കുറിച്ചാണ്. കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്വയം പര്യാപ്തരാകാനുള്ള സാങ്കേതിക പരിശീലനം ലഭ്യമാക്കുക എന്ന മഹത്തായ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് SR Talks. വിവിധ സോഫ്റ്റ്വെയറുകളിലുൾപ്പെടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വിദഗ്ധരായ പരിശീലകർ ശ്രീനിധിയുടെ SR Talksിലൂടെ മാസങ്ങളായി പരിശീലനം നൽകുന്നുണ്ട്. ഓൺലൈനിൽ നടന്നു വന്ന പരിശീലന കളരിയെ ഒരു ഓഫ്ലൈൻ ക്യാമ്പാക്കി മാറ്റാൻ ഒരുങ്ങുകയാണ് നിലവിൽ ശ്രീനിധി. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചക്ഷുമതി എന്ന സന്നദ്ധ സംഘടനയുടെ സഹകരണത്തോടെ April 2 പയ്യന്നൂരിൽ നടക്കുന്ന പരിപാടിയുടെ സംഘാടകർ കൊക്കാനശ്ശേരി JCIയാണ്. സാമ്പത്തിക ശേഷിയില്ലാത്ത 10 കുട്ടികൾക്കെങ്കിലും ലാപ്ടോപ്പുകൾ നൽകണമെന്ന ഒരു സ്വപ്നം കൂടിയുണ്ട് ശ്രീനിധിക്ക്. അതിന് ഒരു സ്പോൺസറെ കിട്ടുമോ എന്ന അന്വേഷണത്തിലാണ് ജീവിതത്തെക്കുറിച്ച് ശുഭപ്രതീക്ഷ മാത്രമുള്ള ഈ വിദ്യാർത്ഥി. എന്തൊരു വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇതിലുള്ള എല്ലാവർക്കും പഠിക്കാൻ ലാപ്ടോപ്പ് ഒന്നുമില്ല. അപ്പം ഇത് ഇതിന്റെ ഏതെങ്കിലും സ്പോൺസറെ കിട്ടുവാണെങ്കിൽ മിനിമം ഒരു 10 ലാപ്ടോപ്പ് എങ്കിലും കൊടുക്കണമെന്നുണ്ട്. ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 Humanities വിദ്യാർത്ഥിയായ ശ്രീനിധിയുടെ പഠനം ഇപ്പോൾ വീട്ടിൽ നിന്ന് മാത്രമാണ്. നിരവധി ശസ്ത്രക്രിയകൾ കഴിഞ്ഞതിനാൽ പഠനമടക്കം കിടപ്പിൽ തന്നെ. പെരിങ്ങോം കേന്ദ്രീയ വിദ്യാലയത്തിലെ അധ്യാപകനായ TV മാധവൻ്റെയും ലളിതാംബികയുടെയും മകനാണ്. +1 വിദ്യാർത്ഥിയായ ശ്രീവർദ്ധൻ സഹോദരനാണ്. BSW പൂർത്തിയാക്കി സാമൂഹ്യ പ്രവർത്തനം പ്രൊഫഷനാക്കാനാണ് ശ്രീനിധിയുടെ സ്വപ്നം. കുടുംബവും കൂട്ടുകാരും സദാസന്നദ്ധരായി കൂട്ടിനുള്ളപ്പോൾ അത് സാധ്യമാണെന്ന് തന്നെ ശ്രീനിധി വിശ്വസിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.